മരടിന് പിന്നാലെ ആലപ്പുഴ ജില്ലയിലെ കാപ്പിക്കോ റിസോർട്ട് പൊളിച്ചു നീക്കാൻ സുപ്രീംകോടതി ജനുവരി 10 ഉത്തരവിട്ടു. 2013 ഹൈക്കോടതി വിധി ശരിവച്ചുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ ഈ ഉത്തരവ്. ഈ ഉത്തരവിന് പിന്നിൽ ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി പഞ്ചായത്തിലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഒറ്റയാൾ പോരാട്ടമാണ്. ഞങ്ങളെ ഈ റിസോർട്ട് സംബന്ധമായ കേസിന് പോകാൻ ഉണ്ടായ കാരണം, ഞങ്ങളുടെ നെടിയതൊരു തൂന്നിപ്പാടെന്ന് പറഞ്ഞ് ഞങ്ങൾ 10-30 കുടുംബങ്ങൾ ഉപജീവനമാർഗം കഴിയുന്ന ഒരു മേഖലയായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടത് 6 ഊന്നിവലകളുണ്ടായി. അതിനെ സംബന്ധിച്ചുള്ള തർക്കവാദത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പരാതിയായിട്ട് പോകുന്നത്. തർക്കം എന്ന് പറയുന്നത് അവരുടെ 3 ഏക്കർ 70 സെൻ്റായിരുന്നു അവർക്കുണ്ടായിരുന്ന ഭൂമി. 2006-2007 കാലഘട്ടത്തിൽ കണ്ടൽക്കാടുകളും കുറ്റിക്കാടുകളുമായി അതെല്ലാം വെട്ടി നിരത്തിക്കൊണ്ട് ഡ്രെഡ്ജിങ് ചെയ്തു. ഡ്രെഡ്ജിങ് ചെയ്യണമെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രെഡ്ജിങ് ഒക്കെ ചെയ്യാനൊക്കെയുള്ളൂ. അത് ഒരു നിയമങ്ങളും കൂടാതെ അവർ ഡ്രെഡ്ജ് ചെയ്ത് മൊത്തം നികർത്തി. 2007 പൈലിങ് നടത്തി നമ്മുടെ ഊന്നിപ്പാടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകും. നെടിയതുരുത്ത് കാപ്പിക്കോ റിസോർട്ടിൻ്റെ ഓണർമാരെന്ന് പറയുന്നത് മുത്തൂറ്റി റോയ് എം മാത്യുവാണ് MD. അതിൻ്റെ ഒരു പാർട്ട്ണറാണ് രത്ന ഈശ്വരൻ. അതിൽ ആ ഈശ്വരൻ പിള്ള എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ടാണ് ഞങ്ങൾ ഊന്നിപ്പാടിൻ്റെ നഷ്ടപരിഹാരത്തെപ്പറ്റി സംസാരിച്ചത്. ഞങ്ങളുടെ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞത് 130,000 രൂപ തന്നോന്ന് പറഞ്ഞു. അന്ന് 13 വല ഊന്നിയുണ്ടായിരുന്നു. ഇപ്പോൾ 2008 ഇവർ വർക്ക് തുടങ്ങി. ഈ നഷ്ടപരിഹാരം 130,000 രൂപ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് തണ്ണിപ്പാളയോ പങ്കായമോ വള്ളമോ തരാമെന്നാണ് നഷ്ടപരിഹാരമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളുടെ കുലത്തൊഴിലാണത്, ഞങ്ങളുടെ വസ്തു നിങ്ങൾ അനധികൃത കയ്യേറ്റത്തിലെടുക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് സാമ്പത്തികമാണ് തരേണ്ടത്. അപ്പോൾ അവരുടെ കമ്പനിക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല സാമ്പത്തികം കൊടുക്കാൻ. രണ്ടായിരത്തി 2007 ഞങ്ങൾ ഈ തർക്കം വന്നല്ല, 130,000 രൂപ തരാമെന്ന് ചോദിച്ചപ്പോൾ, നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ തണ്ണിപ്പാളയോ പങ്കായമോ വള്ളമോ തരാമെന്ന് പറഞ്ഞ് അതിനെതിരെ മുനിസിപ്പ് കോർട്ടിൽ കേസ് കൊടുത്തു. മുനിസിപ്പ് കോർട്ടിൽ കേസ് കൊടുത്തിട്ട് ഒരു 14-ാം തീയതി കമ്മീഷൻ ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാണ് മുനിസിപ്പ്. അങ്ങനെ കമ്മീഷൻ ചെയ്യാൻ വരാമെന്നും പറഞ്ഞിരുന്നപ്പോൾ ഞാൻ കമ്മീഷൻ ബാറ്റായി എല്ലാം കെട്ടി 14-ാം തീയതി കമ്മീഷനെ കൊണ്ടുവരാൻ ചെല്ലുമ്പോൾ കമ്മീഷൻ എൻ്റെ അടുത്ത് പറയുന്നത്, എടോ തൻ്റെ കേസ് 12-ാം തീയതി തള്ളിക്കളഞ്ഞു മുനിസിപ്പ്. 14-ാം തീയതി കമ്മീഷൻ ചെയ്യാൻ ചെയ്ത കേസ് 12-ാം തീയതി തള്ളണമെങ്കിൽ അവരുടെ മുനിസിപ്പുമായിട്ടുള്ള സ്വാധീനം കൊണ്ടാണ് അത് തള്ളിയത്. അത് കേരളത്തിലല്ല, ഇന്ത്യയിലെങ്ങും നടക്കാത്തൊരു നിയമമാണ് അങ്ങനെ ഒരു തള്ളൽ. 14-ാം തീയതി കമ്മീഷനെ വെച്ചുകൊണ്ട് 12-ാം തീയതി കേസ് തള്ളി. സബ് കോർട്ടിൽ പരാതി കൊടുത്തു. സബ് കോർട്ടിൽ നിന്ന് ഇഞ്ചക്ഷൻ ഉത്തരവ് കിട്ടി. ഇവരുടെ ഊന്നി വലകളും കുറ്റികളും നാശനഷ്ടം വരുത്തരുതെന്നും പറഞ്ഞു. അവരാ കോടതി ഇഞ്ചക്ഷൻ തന്നെങ്കിലും അതെല്ലാം വെക്കേറ്റ് ചെയ്തുകൊണ്ട് പിന്നെയും പണി നടത്തി. പിന്നെ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി അവരുടെ ബെഞ്ചിൽ വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പാവങ്ങളാണല്ലോ, മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എവിടം വരെ പോകും എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം. അങ്ങനെ അവരുടെ അഡ്വക്കറ്റായിരുന്ന ആൾ ജഡ്ജിയായപ്പോൾ ആ ബെഞ്ചിൽ വരാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ അവർ പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തു. കാരണം അവരുടെ അഡ്വക്കറ്റായ ആൾ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ ഡിവിഷൻ ബെഞ്ചിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഞങ്ങളുടെ കേസ് കേൾക്കേണ്ടത് സിംഗിൾ ബെഞ്ചിലാണ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ കേൾക്കണമെങ്കിൽ എനിക്കെതിരെ പോലീസ് പ്രൊട്ടക്ഷൻ എടുക്കണം. അങ്ങനെ എനിക്കെതിരെ പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട്, കാരണം ഞങ്ങളെ വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച കഥകളാണ് ഞാനീ പറയുന്നത്. അങ്ങനെ സിംഗിൾ ബെഞ്ചിൽ കേൾക്കേണ്ട കേസ് പോലീസ് പ്രൊട്ടക്ഷൻ എടുത്ത് ഡിവിഷൻ ബെഞ്ചിൽ കേട്ട്, അങ്ങനെ 5 ദിവസത്തെ വാദം നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇത് മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധ്യതയില്ല. ഇടയ്ക്ക് വെച്ച് അവർക്ക് തന്നെ വിധി കിട്ടും.
പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണല്ലോ ഈ ബെഞ്ചിൽ ഡിവിഷൻ ബെഞ്ചിൽ കേൾക്കേണ്ടി വന്നു. മറ്റ് കേസുകളെല്ലാം സിംഗിൾ ബെഞ്ചിലോട്ട് ഫോർവേഡ് ചെയ്തിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഡിവിഷൻ ബെഞ്ചിൽ കേൾക്കാം എന്നുള്ള തരത്തിൽ പറയാൻ തോന്നി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മീഡിയേഷന് വെച്ച്, അങ്ങനെ ഞങ്ങൾ മീഡിയേഷനിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് 2 കോടി രൂപ തരണം എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരമായിട്ട്. അപ്പോൾ ഞങ്ങൾ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് 1 കോടി രൂപയുടെ നഷ്ടമെന്ന്. കുറേ കാലം കഴിഞ്ഞപ്പോൾ 2 കോടി രൂപ തന്നെ, അവർ 20 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തണ്ണിപ്പാളെ പങ്കായോ പള്ളോ തരാം എന്ന് പറഞ്ഞുകൊടുത്ത് 20 ലക്ഷം രൂപ ഉണ്ടായി. അപ്പം ഞങ്ങൾക്ക് തോന്നി ഈ 20 ലക്ഷം രൂപ എങ്ങനെ വന്ന്. അപ്പോൾ ഇവർ അനധികൃതമായിട്ട് തന്നെ കൈകയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ മീൻപിടുത്തക്കാരാണെങ്കിലും ഇവർ നിയമയുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ്, അതുകൊണ്ട് ഇവരോട് മുന്നോട്ട് യാത്ര ചെയ്തിട്ട് കാര്യമില്ല, എന്തെങ്കിലും കൊടുത്തൊതുക്കാൻ. അപ്പം ഞങ്ങളും വിചാരിച്ചേ തണ്ണി നമ്മുടെ കൊലത്തൊഴിൽ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നവരുമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ ഒരിക്കലും 2 അല്ല 100 കോടി തന്നാൽ ഇവരുമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്തതെന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങി അവിടെ വെച്ച്. തിരിച്ച് ഞാൻ പറഞ്ഞ് ആ 20 ലക്ഷം ഞങ്ങൾക്ക് മുതലാകിയല്ല, അതുകൊണ്ട് കേസ് ഫോർവേഡ് ചെയ്യുന്നു. കേസ് അങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ട് KM ജോസഫ് എന്ന് പറഞ്ഞ സാറിൻ്റെ ബെഞ്ചിലാണ് 2-ാമത് വന്ന് നിൽക്കുന്നത്. ആ ബെഞ്ചിലെ വാദം കഴിഞ്ഞപ്പോഴാണ് 2013 ഓഗസ്റ്റ് 13 ഉത്തരവ് വരുന്ന് നെടിയതുരുത്ത് പൊളിക്കാൻ. ഈ തരത്തിലൊരു വിധി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ഇരിക്കുന്ന ജഡ്ജിയോടും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അഡ്വക്കറ്റന്മാരോടുമൊക്കെ ഒരുപാട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നവർക്ക് ഒരുപാട് സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ്.